നർസീസ എന്ന് പറയുന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നു. 6000 വിദ്യാർത്ഥികളുടെ ഗുരുനാഥനാ, 40 വർഷക്കാലം ഇബാദത്ത് ചെയ്തിരുന്ന മഹാനാ, അല്ലാഹുവിന്റെ 99 നാമങ്ങൾ കാണാതെ അറിയുന്ന മനുഷ്യനാ. നർസീസ എന്ന് പറഞ്ഞാൽ 6000 ശിഷ്യന്മാർ, 6000 ശിഷ്യന്മാർ അല്ലാഹുവേ 40 വർഷക്കാലം ഇബാദത്ത് ചെയ്തിരുന്ന മനുഷ്യനാ. അതുമാത്രമല്ല, അല്ലാഹുവിന്റെ 99 നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിച്ചിരുന്ന മഹാനാ. അങ്ങനെ മഹാനായി ജീവിച്ചിരുന്ന ബർസീസയുണ്ടല്ലോ, അല്ലാഹുവേ കാഫിറായിട്ടാ ചത്തുപോയത്. രാത്രി കാലങ്ങളിൽ ഇബ്ലീസ് നമ്മുടെ മൂക്കിന്റെ ദ്വാരത്തിന്റെ അകത്ത് കയറിയിരിക്കുമെന്ന അല്ലാഹുവിന്റെ പ്രവാചകനാ പറയുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആലാർക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ, മൂക്കിന്റെ ദ്വാരങ്ങൾക്കകത്ത് ഇബ്ലീസ് കയറിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ 3 പ്രാവശ്യം മൂക്കിന്റെ അകത്ത് വെള്ളം കയറ്റിയിട്ട് നീ ചീറ്റിയിട്ട് ഇബ്ലീസിനെ പുറത്താക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസ് സാധാരണ ഒരുത്തനല്ല, അവൻ എല്ലാവരെയും പിടപ്പിക്കുന്നവനാണ്. അവൻ ആദൻ നബിയെയും ഹവ്വാ ബീവിയെയും രണ്ടുപേരെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാറുള്ള കാരണം ഇബ്ലീസാ. അല്ലാഹുവേ ആദൻ നബിയുടെ മക്കളായ കാബീലിനെയും ഹാബീലിനെയും തമ്മിലടിപ്പിച്ചതാരാ ഇബ്ലീസാ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം പടച്ച റബ്ബിന്റെ ദീനിനു വേണ്ടി ദഅവത്ത് നടത്തിയ ആ നൂഹ് നബിയുടെ മകനെയും ഭാര്യയെയും പിടപ്പിച്ച് കളഞ്ഞത് ഇബ്ലീസാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നംറൂദിന്റെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ പോകുന്ന സമയത്ത് ഇബ്രാഹിം നബിയെ പിടപ്പിക്കാൻ നോക്കിയത് ഇബ്ലീസാ. ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നാര മകനാറക്കാൻ പോകുന്ന സമയത്ത് ഹജറാ ബീവിയെയും ഇബ്രാഹിം നബിയെയും അവിടെ നിന്ന് പിഴപ്പിക്കാൻ നോക്കിയത് ഇബ്ലീസാ. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് രോഗം കൊടുത്ത സമയത്ത് പിഴപ്പിക്കാൻ നോക്കിയത് ഇബ്ലീസാ. അയ്യൂബ് നബിയെയും തന്റെ ഭാര്യയെയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് പിരിപ്പിക്കാൻ നോക്കിയത് ഇബ്ലീസാ. എന്റെ പ്രിയപ്പെട്ടവരെ, സർവപ്രവാചകന്മാരെയും പിഴപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചവനാണ് ഇബ്ലീസ്. അവനെ നിങ്ങൾ വിശ്വസിക്കല്ലേ, അവൻ ഏത് കോലത്തിലും നിങ്ങളുടെ മുന്നിൽ കടന്നു വരാ. എത്ര വലിയ കൊലകുംബനും അവന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ടൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. ഹദീസിന്റെ കിതാബുകൾ എടുത്തു നോക്ക്. അല്ലാഹുവേ ബർസീസ എന്ന് പറയുന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നു. 6000 വിദ്യാർത്ഥികളുടെ ഗുരുനാഥനാ, 40 വർഷക്കാലം ഇബാദത്ത് ചെയ്തിരുന്ന മഹാനാ, അല്ലാഹുവിന്റെ 99 നാമങ്ങൾ കാണാതെ അറിയുന്ന മനുഷ്യനാ. ബർസീസ എന്ന് പറഞ്ഞാൽ 6000 ശിഷ്യന്മാർ, 6000 ശിഷ്യന്മാർ അല്ലാഹുവേ 40 വർഷക്കാലം ഇബാദത്ത് ചെയ്തിരുന്ന മനുഷ്യനാ. അതുമാത്രമല്ല, അല്ലാഹുവിന്റെ 99 നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിച്ചിരുന്ന മഹാനാ. അങ്ങനെ മഹാനായി ജീവിച്ചിരുന്ന ബർസീസയുണ്ടല്ലോ, അല്ലാഹുവേ കാഫിറായിട്ടാ ചത്തുപോയത്. അവിടെ നിന്ന് കാഫിറായിട്ടാ ചത്തുപോയത്. അതിന്റെ കാരണം എന്തെന്നറിയോ? ബർസീസയുടെ, അതാ ബർസീസ ഒറ്റക്കിരുന്ന് ഇബാദത്ത് ചെയ്യുന്ന വീടുണ്ടല്ലോ, ആ കൂടാരത്തിന്റെ മുന്നിൽ ഒരു വലിയ മഹാനിന്റെ രൂപത്തിലാണ് ഇബ്ലീസ് കടന്നു പോയത്. ഒരു അവിദായ മനുഷ്യന്റെ രൂപത്തില് അതാ ബർസീസയോട് ചോദിക്കുകയാ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ ഒരല്പം സ്ഥലം തരുമോ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ ഒരല്പം സ്ഥലം തരുമോ. ബർസീസ അനുവാദം കൊടുത്തു. ഇബ്ലീസ് രാവും പകലും നിന്ന് ഇബാദത്ത. അല്ലാഹുവേ ബർസീസ നോക്കുമ്പോ ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, ഒരു മിനിറ്റ് പോലും റെസ്റ്റ് എടുക്കുന്നില്ല. 24 മണിക്കൂറും രാവും പകലും ഇബാദത്ത. ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്നത് കണ്ടപ്പോ ബർസീസ ചോദിക്കുകയാ, എങ്ങനെയാ നിങ്ങൾക്ക് ഇങ്ങനെ ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നത്? നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല, നിങ്ങൾ വെള്ളം കുടിക്കുന്നില്ല, നിങ്ങൾ
ഉറങ്ങുന്നില്ല. 24 മണിക്കൂറും നിങ്ങൾ ഇങ്ങനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാ, ഇതെങ്ങനാ കഴിയുന്നത്? ഇതെങ്ങനാ നിങ്ങൾക്ക് കഴിയുന്നത്? അതാ എനിക്കും അങ്ങനെയാകണം. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ? എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ? അല്ലാഹുവേ, ലാനത്താക്കപ്പെട്ട ഇബ്ലീസ് ഉണ്ടല്ലോ, അവിടങ്ങ് പറഞ്ഞു, ബർസീസ എന്നെ പോലെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഉറങ്ങാതെ 24 മണിക്കൂറും പടച്ചവന്റെ മുന്നിൽ സുജൂദിൽ കിടക്കണോ? അല്ലാഹുവേ, ഇബാദത്ത് ചെയ്യണോ? അതിനാകെയുള്ള വഴി എന്തെന്നറിയുമോ? ഒരു വലിയ പാപം ചെയ്താ മതി, ഒരു വലിയ പാപം ചെയ്താ മതി. നീ ഒരു വലിയ പാപം ചെയ്യണം. ആ പാപം ചെയ്തു കഴിഞ്ഞാ നീ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും നിന്റെ മനസ്സിലേക്ക് ആ ഓർമ്മ കടന്നു വരും. നിനക്കൊരുപാട് നിസ്കരിക്കാൻ കഴിയും, ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നീ ഏതെങ്കിലും ഒരു പാപം ചെയ്യണം. ഇബ്ലീസ് അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ബർസീസ് ചോദിച്ചു, ഞാനെന്ത് പാപമാ ചെയ്യേണ്ടത്? ആ കാണുന്ന കള്ള് ഷാപ്പിൽ പോയിട്ട് ഒരു മുടക്ക് കള്ള് മേടിച്ചു കുടിക്കണം? ബർസീസ് പറഞ്ഞു, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല, അത് വൻ പാപമാണല്ലോ. കള്ള് കുടിക്കുന്നത് അല്ലാഹു പൊറുക്കാത്ത പാപമാണല്ലോ. ബർസീസ് പറഞ്ഞു, ബർസീസയോട് പറഞ്ഞു കൊടുക്കുകയാണ്, അത് കുടിച്ചിട്ട് നീ തൗബ ചെയ്താൽ അല്ലാഹ് നിന്നെ വല്ലാത്ത ഇഷ്ടമാ, പിന്നെ നിന്റെ ഇബാദത്തുകൾ അധികരിക്കുകയാണ്. അവിടുന്ന് ചരിത്രം പറയുകയാ, ബർസീസ കാണുന്ന കള്ള് ഷാപ്പിലേക്ക് കടന്നുപോയി. 40 വർഷക്കാലം അല്ലാഹു ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന ബർസീസയുണ്ടല്ലോ, അവിടെന്ന് കള്ള് ഷാപ്പിലേക്ക് കടന്നു പോയിട്ടു. അവിടെന്ന് പറഞ്ഞു, എനിക്ക് കുടിക്കാൻ ഒരു കപ്പ് കള്ള് വേണം. അല്ലാഹുവേ, ആ കള്ള് ഷാപ്പിലെ സുന്ദരിയായ പെണ്ണുണ്ടല്ലോ, കള്ള് കൊണ്ടുവന്ന് ബർസീസയുടെ മുന്നിലേക്ക് വെച്ച് കൊടുക്കുകയാ. അവിടെന്ന് ബർസീസ കള്ള് കുടിച്ചു. കള്ള് കുടിച്ചു കഴിഞ്ഞപ്പോ കള്ള് കൊണ്ടുവന്ന് പെണ്ണിന്റെ കയ്യിൽ കയറി പിടിക്കുകയാ. കള്ള് കൊടുത്ത പെണ്ണിന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. അല്ലാഹുവേ, അവിടെന്ന് വ്യഭിചരിക്കുകയാ, ആ പെണ്ണിനെ വ്യഭിചരിക്കുകയാണ്. അതാ പെണ്ണിന്റെ ഭർത്താവ് കണ്ടുകൊണ്ട് കയറി വന്നു, ബർസീസയുമായി തല്ലായി. ബർസീസയാ മനുഷ്യനെ തല്ലിക്കൊല്ലുകയാ. മനസ്സിലാക്കണം, നമുക്ക് ഈമാൻ തെരുമാറാകട്ടെ. ഇബ്ലീസ് വലിയ താടിയൊക്കെ ഇട്ട്, ജൊബ്ബിയും തുപ്പായൊക്കെ ഇട്ട്, വലിയ തഴമ്പൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എനിക്കൂടെ നിസ്കരിക്കാൻ ഇത്തിരി സ്ഥലം തരുമോ? അവിടെ നിന്ന് അനുവാദം കൊടുത്തു. ബർസീസ നോക്കുമ്പോ തീറ്റിയില്ല, കുടിയില്ല, ഉറക്കമില്ല, 24 മണിക്കൂർ നിസ്കാരം. ഇത് കണ്ടപ്പോ ബർസീസ ചോദിച്ചു, ഇതെങ്ങനെ പറ്റുന്നു നിങ്ങളെ കൊണ്ട്? ഇതെങ്ങനാ നിങ്ങളെ കൊണ്ട് കഴിയുന്നത്? നിനക്കിങ്ങനെ നിസ്കരിക്കണമെങ്കിൽ നീ ഒരു തെറ്റിയ്യണം, എന്നിട്ട് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ഒരു ഊർജം ഉണ്ടാകും. അവിടെ നിന്ന് പറഞ്ഞു, എന്താ പോയി കള്ളു കുടിക്കാൻ പറഞ്ഞു. പോയി കള്ളു കുടിച്ചു. കള്ളു കുടിച്ചപ്പോ ആ മത്തങ്ങോട്ട് കയറിയപ്പോ കള്ള് കൊണ്ടുവന്ന പെണ്ണിനെ കണ്ടപ്പം കയറി പിടിക്കാൻ തോന്നി, കയറി പിടിച്ചു. പിടിച്ചു കഴിഞ്ഞപ്പോ അവിടെ നിന്ന് വ്യഭിചരിച്ചു. വ്യഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഭർത്താവ് കയറി വന്നത്. ഭർത്താവുമായിട്ട് അടിയുണ്ടായി, ഭർത്താവിനെ കൊന്നു. 3 പാപം ചെയ്തു: കള്ളു കുടിച്ചു, വ്യഭിചരിച്ചു, കൊലപാതകം ചെയ്തു. അതാണ് കള്ള്. അല്ലാഹു ഈമാന്തരമാറാകട്ടെ. അവിടെ നിന്നാ സർവ്വതും തുടങ്ങുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു, അവസാനം പട്ടാളക്കാർ വന്ന് ബർസീസയെ പിടിച്ചു കൊണ്ടുപോയി ജയിലിലടച്ചു. അവസാനം കൊല്ലാൻ സമയമായി. ബർസീസയെ കൊല്ലാൻ സമയമായപ്പോൾ ഇബിലീസ് ചെന്നിട്ട് ചോദിച്ചു, രക്ഷപ്പെടണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ചെയ്താൽ മതി, ഞാൻ എന്നെ രക്ഷപ്പെടുത്താം. ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം, എന്ത് ചെയ്യേണ്ടത്? എൻ്റെ മുന്നിൽ ഒന്ന് സുജൂദി ചെയ്താൽ മതി, എന്റെ മുന്നിലൊന്ന് സുജൂദ് ചെയ്താൽ മതി. അവസാനം ബർസീസ സുജൂദ് ചെയ്തിട്ട് കാഫിറായി ചത്തുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. അവൻ ഏത് രീതിയിലും നമ്മളെ പിഴപ്പിക്കും. അതുകൊണ്ടാ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കാൻ പറഞ്ഞത്. പ്രവാചകന്മാരെ പോലും, കൊലകൊമ്പന്മാരെ പോലും അവൻ മുട്ടുകുത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നത്, നിങ്ങൾ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്ക്. ആ ഇബിലീസിൽ നിന്ന് രക്ഷപ്പെടാൻ 3 വഴികൾ. ആ ഇബിലീസിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ 3 വഴികളാണ് പറയുന്നത്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ആ 3 വഴി
വഴികൾ പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവെന്ന് അല്ലാഹു പറഞ്ഞ ഇബിലീസ്, ആ ഇബിലീസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മൂന്ന് വഴികൾ അതുകൂടെ പഠിച്ച് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 9:50 ഇൻഷാല്ലാ ചെയ്തരം കൂടി ഇരിക്കല്ലേ, എന്തോ ഒരു പണക്കമുള്ളത് പോലെ. മൂന്ന് സ്വലാത്ത് പറ. സല്ലല്ലാഹു ഇന്നലെ മൈക്ക് പിടിച്ചു തൊണ്ട നല്ല വേദന. കുറേ നാളുകൾക്ക് ശേഷം ഇന്നലത്തെ മൈക്ക് ക്ലിയർ ആയില്ല, അതുകൊണ്ട് തൊണ്ട മുറിഞ്ഞു. ഉച്ചയ്ക്ക് പെണ്ണുങ്ങളുടെ ക്ലാസ് ഉണ്ടായിരുന്നു, അൽഹംദുലില്ലാ 19 പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. അല്ലാഹു അവർക്ക് കരഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ ജനുവരി മാസം 2 സഹോദരിമാരുടെ അടുത്ത ക്ലാസ്. അൽഹംദുലില്ലാ ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ അവർ തുടങ്ങി. ഇൻഷാല്ലാ പെണ്ണുങ്ങളൊക്കെ ഇന്നിവിടെ ക്ലാസ്സിന് വന്ന സഹോദരിമാരൊക്കെ അതിൻ്റെ അഡ്മിൻ ഒരു പ്രായമുള്ള ഉമ്മയാണ്. അല്ലാഹു അവർക്ക് ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ നമുക്ക് ഗ്രൂപ്പില്ലേ അപ്പ ഷൗക്കണ്ണന്റെ പെങ്ങള ഭാര്യ ആരായിരുന്നു ഗ്രൂപ്പിന്റെ അഡ്മിൻ? പെങ്ങള പെങ്ങളെ കൂടെ കേട്ടാ കേട്ടാ ഷൗക്കണ്ണ എന്താ പന്ന് സിയാർത്ത് വരുന്നില്ലേ? ഷൗക്കണ്ണ ഒരു ചെറിയ പതുങ്ങനില്ലേ? ഷൗക്കണ്ണം പറയുന്നത് ഉസ്താദെ ഒന്നീ മോൻ അല്ലെങ്കിൽ ഞാൻ, ഒന്നീ മോൻ അല്ലെങ്കിൽ ഞാൻ. പക്ഷെ സ്വർഗത്തിൽ അങ്ങനല്ലപ്പ. ചൗക്കണ്ണന്റെ പെണ്ണുമ്പിള്ളെ വീട്ടിൽ കൊണ്ടുവിട്ടാൽ മതി. ഇൻഷാല്ലാ ഒരു ദിവസം താത്ത വീട്ടിൽ പോയി നിൽക്കട്ടെ. ഇൻഷാല്ലാ സിയാറത്തിന് ഉറപ്പായിട്ടും വേണം. നിങ്ങളില്ലെങ്കിൽ ഒരു രസമില്ലപ്പാ. ചൗക്കണ്ണൻ നല്ല പാട്ട് പാടും കേട്ടാ, നല്ല പാട്ടൊക്കെ പാടാൻ. അൽഹംദുലില്ലാ അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തോ ചെറിയ മിസ്റ്റേക്കുകളൊന്നുമല്ലേ ചൗക്കണ്ണേ. ഇൻഷാല്ലാ പാവട്ടെ. അൽഹംദുലില്ലാ എന്ത് കാര്യത്തിന് ഓടിച്ചാടി നടക്കും. അൽഹംദുലില്ലാ അള്ളാഹു സ്വർഗത്തിലും അദ്ദേഹത്തിന് ഓടിച്ചാടി നടക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. മോൻ വന്നില്ലേ? എന്റെ മോനില്ല, പക്ഷെ ഷൗക്കണ്ണന്റെ മോൻ വന്നില്ലേ? വന്നില്ല. ഇൻഷാല്ലാ എല്ലാവരും സിയാറത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഞാനുണ്ട് ഞാനുണ്ട് ഞാനുണ്ട്. ഷൈത്താൻ വന്ന് തടകിട്ട് പറഞ്ഞ് ഇപ്പൊ പോണ്ട ഇപ്പൊ പോണ്ട. 35 പേരുണ്ടായിരുന്നു, ഇപ്പൊ 25 വരെ എത്തി. ഇനിയിപ്പോ എത്ര പേരാന്നറിയില്ല. എന്തായാലും വണ്ടി വിളിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ പോകേണ്ടവരൊക്കെ വരും. ഇൻഷാല്ലാ നമുക്ക് തിങ്കളാഴ്ച ചൊവ്വാഴ്ച രാവിലെ പുള്ളി തിരിച്ചെത്തിയേക്കാം. ഞായറാഴ്ച നാളെ തിങ്കളാഴ്ച രാത്രി തന്നെ നമുക്ക് തിരിച്ചെത്തണം. ഇൻഷാല്ലാ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്താ പോവല്ലേ? ഇൻഷാല്ലാ ഇൻഷാല്ലാക്ക് പ്രതിഫലമുണ്ട് പറഞ്ഞോ. ഇൻഷാല്ലാ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഇബിലീസിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാം. മൂന്ന് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇന്നല്ലദീന തഖവു ഇദാ മസ്സഹും തായിഫു മിനശ്ശൈത്താനി തദക്കറു ഫഇദാഹും മുബ്സിറൂനി. ഇബിലീസിന്റെ ചതികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈമാൻ ഉറപ്പിക്കലാണ്. നമ്മുടെ ഈമാനിനെ ഉറപ്പിക്കലും അല്ലാഹുവേ തഖ്വയുമായിട്ടുള്ള ജീവിതമുണ്ടല്ലോ. ഈ ജീവിതത്തിലൂടെ നമുക്ക് ഇബിലീസിനെ പരാജയപ്പെടുത്താൻ കഴിയും. ഈമാൻ ഉറച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ മുന്നിൽ പരാജയപ്പെട്ടു പോകും സഹോദരാ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ആരെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈമാൻ ഉറച്ചു കഴിഞ്ഞാൽ തഖ്വ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇബിലീസ് നമ്മളെ പിഴപ്പിക്കാൻ നോക്കുകയാ. എന്തെങ്കിലും പാപങ്ങൾ ചെയ്ത് ഇബിലീസ് നമ്മളെ പിഴപ്പിക്കാൻ നോക്കുമ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇബിലീസ് എങ്ങനെയെങ്കിലും തടകം അളിയാവാട, എന്തെങ്കിലും പാപം ചെയ്യുന്നതിന് വേണ്ടി ഇബിലീസ് നമ്മളെ തടകി നമ്മുടെ മനസ്സിനെയൊക്കെ റെഡിയാക്കി കൊണ്ടുപോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് അള്ളാഹുടെ ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ വരും. അള്ളാഹുന്റെ ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ വരും. അതുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ പള്ളിയിൽ നിന്ന് ഇശാ നമസ്കരിച്ചിട്ട് ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് പോകുമ്പോൾ മരത്തിന്റെ ചുവട്ടിൽ ഒളിഞ്ഞിരുന്നിട്ട് ഒരു പെണ്ണ് കെട്ടിപ്പിടിച്ചിട്ട് ചുംബനം കൊടുത്തിട്ട് പറഞ്ഞുടാ, എന്റെ മോഹം ഒന്ന് സാധിച്ചതാടാ, എന്റെ മോഹമൊന്ന് സാധിച്ചതാ. ഒരു നിമിഷം അവനൊന്ന് പതറി,
ഒരു നിമിഷം അവനൊന്ന് പതറി. പക്ഷേ ഉടനെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വന്നു, ബോധം കെട്ട് താഴെ വീണു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ നമ്മൾ ഭയന്നു കഴിഞ്ഞാൽ തഖ്വയുള്ള ഒരു ജീവിതം നിങ്ങൾ നോക്ക്. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങളുടെ ജീവിതം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഉമർ തങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ആ കാട്ടറബികളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഉമർ മുസ്ലിമായെന്ന്. ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായെന്ന് പറഞ്ഞപ്പോ അയൽവാസി പറഞ്ഞത്, ആ നിൽക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും, പക്ഷേ ഖത്താബിന്റെ മകൻ മുസ്ലിമായെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. അതായിരുന്നു ഉമർ. ആ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞ ഉമർ വരുന്ന വഴിയിലൂടെ പോലും ശൈത്താൻ വരില്ലായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. അള്ളാഹു ഈമാൻ തരുമാറാണ്. നിങ്ങൾ ആലോചിക്കേ, ഉമർ നടന്നു വരുന്ന വഴിയിലൂടെ ഇബ്ലീസ് പോലും അള്ളാഹുവേ ഓടിക്കളയും. അതെന്തായിരുന്നു സഹോദരൻ, അവിടെയാ ചിന്തിക്കണ്ടേ. ഉമർ നബിയൊന്നും അല്ലല്ലോ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം നമുക്കറിയാം. ആ ഉമർ തങ്ങൾ വരുന്ന വഴിയിലൂടെ പോലും, അതാ അല്ല പറഞ്ഞേ എനിക്ക് ചില അടിമകളുണ്ട്, അല്ലാതാ പറഞ്ഞ എനിക്ക് ചില അടിമകളുണ്ട്, നീ അവനെ കണ്ട ഓടുമെന്ന് പറഞ്ഞത് വെറുതെ അല്ലല്ലോ. അള്ളാഹു പറഞ്ഞു, എനിക്ക് ചില നല്ല അടിമകളുണ്ട്, നീ അവരുടെ മുന്നിൽ തോറ്റുപോകുമടാ, നീ അവരുടെ മുന്നിൽ തോറ്റുപോകുമടാ. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ വരുന്ന വഴിയിൽ കൂടെ പോലും ഇബ്ലീസ് വരത്തില്ലായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അത്രയും പേടി ഇബ്ലീസിന്, അത്രയും പേടി. സഹോദരാ, ഈമാൻ അങ്ങട്ട് ഹൃദയത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി നിന്റെ ഹൃദയത്തിൽ വന്നാ ഇബ്ലീസ് നിന്നെ പിഴപ്പിക്കാൻ നോക്കിയാൽ ഓൻ തന്നെ ഇട്ടിട്ട് പോകും, ഓൻ തന്നെ നിന്റെ മുന്നിൽ തോറ്റുപോകും. അതുകൊണ്ടല്ലാന്റെ ഖുർആൻ അവിടുന്ന് പറയുകയാ, ശപിക്കപ്പെട്ട ഇബ്ലീസിനെ പരാജയപ്പെടുത്താനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? നിന്റെ വിശ്വാസത്തിന് നീ ഉറപ്പിക്കലാണ്. തഖ്വയുള്ള ജീവിതം കൊണ്ട് നിനക്ക് ഇബ്ലീസിനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് അല്ലാന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പടച്ചറപ്പിനെ പേടിച്ചുകൊണ്ട് ജീവിക്കൂ. ഏത് പാപം ചെയ്യുമ്പോഴും നീ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കൂ. ഇതെല്ലാം കാണുന്നവരല്ലയുണ്ട്, ഇതെല്ലാം ചോദിക്കുന്നവരല്ലയുണ്ട്. നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടവനാണല്ലോ. അല്ലാഹുവിന്റെ നരകത്തിന്റെ അവകാശിയായി പോകുമല്ലോ. മോനെ വൃത്തികേടുകൾ ചെയ്യുമ്പോ, ഫോണിലൂടെ മോശമായത് സംസാരിക്കുമ്പോ, മോശമായത് കാണുമ്പോ, മോശമായത് പറയുമ്പോ, മോശമായത് പിടിക്കുമ്പോ, മോശത്തിലേക്ക് നടക്കുമ്പോ നീ ചിന്തിക്കണമല്ലാ, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മരിച്ചുപോയാൽ അല്ലാഹുവേ എന്റെ സർവ്വതും നഷ്ടപ്പെട്ടു പോകുമല്ലോ. വൃത്തികേടുകൾ പടച്ചവനെ, ചന്ദനക്കുടം കാണുന്നതിന് വേണ്ടി ബൈക്കിൽ ചങ്ങനാശേരിയിലേക്ക് പോകുന്ന വഴിയിലെങ്ങാടവ വഴിയിലൊന്ന് വണ്ടി തട്ടി വീണുപോയാ ഹസ്റത്ത് ദുനിയാവല്ലാഹിറാ, എന്റെ ദുനിയാവും ആഹിറവും പോയല്ലോ. അല്ലാ ഒന്ന് ചിന്തിക്കുന്നതറപ്പക്കാരാ, മോശമായ കാര്യങ്ങളിലേക്ക് പോകുന്ന വഴിയിലാണ്. നിന്റെ മരണമെങ്കിലും നിനക്ക് രക്ഷപ്പെടാമെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് അല്ലാഹനെ ഓർക്ക്, അല്ലാഹനെ കുറിച്ച് ചിന്തിക്കൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ കുറിച്ച് ഭയന്നു കഴിഞ്ഞാൽ ശൈത്താനെ പിഴപ്പിക്കാൻ നോക്കുമ്പോ അള്ളാഹു തന്നെ ഓർമ്മ തന്ന് നമ്മളെ രക്ഷപ്പെടുത്തും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. രണ്ട്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ആ ഇബ്ലീസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ വഴി എന്താ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഇബ്ലീസിനെ പരാജയപ്പെടുത്താനുള്ള രണ്ടാമത്തെ വഴി നമസ്കാരമാ. പേടിയാടാ ചെറുപ്പക്കാരാ, ഇബ്ലീസിന് ഏറ്റവും കൂടുതൽ പേടി എന്തെന്നറിയണോ? സുജൂദ് ചെയ്യുന്നത് ഇബ്ലീസിന് പേടിയാ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് തന്റെ അടിമ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത്. ഇബ്ലീസിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാ ആ മനുഷ്യൻ അടിമകൾ സുജൂദ് ചെയ്യുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരാ, നമസ്കാരം ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമസ്കാരം ഇബ്ലീസിനെ പരാജയപ്പെടുത്തുന്ന കാര്യമാ. അല്ലാഹുവിൻ
അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബികൾ പറഞ്ഞു പള്ളിക്കകത്ത് ഇരിക്കുകയാണ്. അപ്പടാട് ചെറുപ്പക്കാരൻ പള്ളിക്കകത്ത് വന്ന് നമസ്കരിക്കുന്നത്, നമസ്കാരം കഴിഞ്ഞു പോകുമ്പോ സ്വഹാബത്ത് പറയുന്നു, നബിയേ യാ റസൂലല്ലാ അല്ലാഹുവിന്റെ റസൂലേ, ആ ചെറുപ്പക്കാരൻ മോഷണം നടത്തുന്നവനാ, ആ ചെറുപ്പക്കാരൻ കള്ളനാണ് നബിയേ. റസൂലുള്ള പറഞ്ഞു വിട്ടേക്ക് സഹാബ ഇന്ന സ്വലാത, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, നമസ്കാരം ആ മനുഷ്യനെ നന്നാക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ചെറുപ്പക്കാരം പള്ളിക്കകത്ത് കയറി നിസ്കരിക്കുക. ഇത് കണ്ടപ്പോ സഹാബികൾ പറഞ്ഞു, നബിയെ കള്ളനാ നബിയെ, ആ ചെറുപ്പക്കാരൻ മോഷ്ടിക്കുന്നവനാ നബിയെ. നബി പറഞ്ഞു, വെറുതെ വിട്ടേക്കാൻ, എന്റെ നിസ്കാരം ഉണ്ടല്ലോ നേരെയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാരണം നിസ്കാരം ഏത് മോശമായവനെയും ഒരു ദിവസം നന്നാക്കും. അള്ളാഹു നമ്മളെയും നന്നാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്ലീസ് പരാജയപ്പെട്ടു പോകും. നിങ്ങൾക്ക് ചരിത്രം കാണാം, മഹാനായ മുആവിയ റളിയല്ലാഹു തആലാ അൻഹു, മഹാനായ മുആവിയ റളിയല്ലാഹു തആലാ അൻഹു ഒരിക്കൽ സുബ്ഹി നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വന്നപ്പോ ഒരു റക്അത്ത് കഷ്ടപ്പെട്ടു. പള്ളിയിലേക്ക് സുബ്ഹി നമസ്കരിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോ ഒരു റക്അത്ത് നഷ്ടപ്പെട്ടു പോയി. മഹാനായ മുആവിയ റളിയല്ലാഹു തആലാ അൻഹു കരയാൻ തുടങ്ങി. ഒറ്റ വക്കത്തല്ല, ഒരു റക്അത്ത് നഷ്ടപ്പെട്ടു പോയപ്പോ നമ്മുടെ എത്ര സുബ്ഹി പോയിരിക്കുന്നു. അള്ളാഹു ഈമാന്തരമാറാകട്ടെ. നമുക്ക് വല്ല വേദന ഉണ്ടോപ്പ? എടാ, നമ്മൾ എത്രയോ സുബഹി ഉറങ്ങി തീർത്തിരിക്കുന്നു, ചുമ്മാതിരുന്ന് തീർത്തിരിക്കുന്നു, നിസ്കരിച്ചിട്ടില്ല. ഈ സഹാബിയുടെ ഒരു റക്അത്ത് നമസ്കാരം നഷ്ടപ്പെട്ടു പോയി. വന്നപ്പോഴത്തേക്ക് ഇമാമ സുജൂദി പോയി. പടച്ചവനെ ഈ സഹാബി കരയാൻ തുടങ്ങി. കരഞ്ഞ് കരഞ്ഞ് വേദനിച്ച് ഈ സഹാബി ഇങ്ങനെ നടക്ക, കുറെ കാലം കൊണ്ടേ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്ക. മുആവിയ റളിയല്ലാഹു തആലാ അൻഹുവിന് വലിയ സങ്കടം, എന്റെ ഒരു റക്അത്ത് പോയല്ലോ, എന്റെ ഒരു സുബഹിയുടെ ഒരു റക്അത്ത് പോയല്ലോ. ഇങ്ങനെ ഈ ചങ്ങാതി കരഞ്ഞുകൊണ്ട് നടക്ക, ഈ സഹാബി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടന്നു. അങ്ങനെ ഒരിക്കൽ ഒരു യാത്ര കഴിഞ്ഞ് വരികയാണ്. ഒരു യാത്ര കഴിഞ്ഞ് ഇങ്ങനെ ഒരു 12 മണിയെല്ലാം കഴിഞ്ഞ് വെളുപ്പാങ്കാലത്തിനോടടുത്ത സമയത്ത് ഈ സഹാബി യാത്ര കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ്. അപ്പൊ ചിന്തിച്ചു, അള്ളാഹുവേ, വീട്ടിൽ പോയാൽ കടന്നുറങ്ങിപ്പോകും, നിസ്കാരം പോകും. നേരത്തെ ഒരു റക്അത്ത് തന്നെ പോയപ്പോ വല്ലാത്ത പ്രയാസം, അതിന്റെ വേദന മനസ്സിലുണ്ട്. അപ്പൊ അതുകൊണ്ട് മുആവിയ റളിയല്ലാഹു തആലാ അൻഹു ചിന്തിച്ച്, ഞാൻ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എന്റെ നിസ്കാരം ചിലപ്പോ ഉറങ്ങിപ്പോകും, അതുകൊണ്ട് പോകുന്നില്ല, പള്ളിയുടെ സൈഡിൽ തന്നെ കടന്നു. പള്ളിയുടെ പുറത്തൊരു മരുഭൂമിയിൽ, പള്ളിയുടെ പരിസരത്ത് തന്നെ മഹാനായ മുആവിയ റളിയല്ലാഹു തആലാ അൻഹു കടന്നു. നല്ല ഉറക്കം. ഉറക്കം കഴിഞ്ഞപ്പോ ഉറക്കത്തിൽ ഇങ്ങനെ കിടക്കുമ്പോ ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നു, ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നു. മഹാനായ മുആവിയ റളിയല്ലാഹു തആലാ അൻഹു ചാടി എഴുന്നേറ്റു. ആരാ ബാങ്ക് വിളിക്കണേ ഈ സമയത്ത്? ആരാ എന്നെ വിളിക്കണേ? ചാടി എഴുന്നേറ്റ് നോക്കുമ്പോ ബാങ്ക് വിളിക്കാനുള്ള സമയമായിട്ടില്ല. പിന്നെ ആരാ അള്ളാ ബാങ്ക് വിളിച്ചേ? അപ്പൊ നോക്കുമ്പോ ഒരാൾ പറഞ്ഞു, ഞാനാ വിളിച്ചേ, ഞാനാ വിളിച്ചേ, നീ ആരാടാ? ഞാൻ ഇബ്ലീസ, ഞാൻ ഇബ്ലീസ. എടാ, നീ എന്തിനാ എന്നെ വിളിച്ചേ? ഇബ്ലീസ് സാധാരണ ചെയ്യുന്ന എന്താ? നിസ്കരിക്കാൻ വിടുവോ? താരാട്ട് പാടിയിട്ട് ഉറക്കമല്ലേ ചെയ്യാ? ഇല്ലേ മനുഷ്യന്മാരെ, നമ്മളെ സുബൈക്ക് നിസ്കരിക്കാൻ ഇബ്ലീസ് വിളിച്ചുവിടുവോ? വിളിച്ചുവിടുന്നില്ല. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ മുആവിയ റളിയല്ലാഹു തആലാ അൻഹുവിനെ അടുത്ത് നിന്ന് ബാങ്ക് വിളിച്ചു, ചാടി എഴുന്നേറ്റു. അപ്പൊ ചോദിച്ചു, ബാങ്ക് വിളിക്കാൻ സമയമായില്ലല്ലോടാ, പിന്നെന്തിനാ നീ എന്നെ വിളിച്ചുണർത്തിയെ? നീ ഇബ്ലീസ് അല്ലേ? നീ ഇതൊന്നും ചെയ്യാത്തവനല്ലേ? അപ്പൊ പറഞ്ഞത്, നീ അന്നൊരു റക്അത്ത് വിട്ടതിന്റെ പേരിൽ കരഞ്ഞു കരഞ്ഞ് ദുആ ചെയ്ത് നീ അല്ലാഹുവിന്റെ മുന്നിൽ ഒരുപാട് സ്ഥാനമെത്തി, ഇനി ഇതും കൂടെ മുടങ്ങിയിട്ട് വേണം നിന്നെ പിന്നെ എനിക്ക് പിടിച്ചാൽ കിട്ടൂലെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം ഒരു റക്അത്ത് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ ഈ സഹാബി കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് അല്ലാഹുവിന്റെ അടുക്കലെത്തി. ഒരുപാട് ദറജ അല്ലാഹു കരഞ്ഞു കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ അടുക്കൽ ഒരുപാട് സ്ഥാനം അല്ലാഹു കൊടുത്തു. ഇനി ഈ വക്കത്തും കൂടെ മുടങ്ങിപ്പോയാൽ നീ പിന്നെ പിടിച്ചാൽ എനിക്ക് കിട്ടത്തില്ല, അതുകൊണ്ട് ഏറ്റവും നല്ലത് നീ നിസ്കരിക്കാനാണെന്ന് പറഞ്ഞ് വിളിച്ചുവിട്ടു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ഇതുപോലൊരു ചരിത്രം മസ്ജിദ് നബവിക്കകത്ത് നോക്കുമ്പോ ഒരു മനുഷ്യൻ കിടന്നുറങ്ങുകയാ, ഒരു മനുഷ്യൻ കിടന്നുറങ്ങുകയാ. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ആ തങ്ങൾ നോക്കുമ്പോ ഇബ്ലീസ് പോയിട്ട് വിളിക്കുന്നുണ്ടാ, ചങ്ങാതി എഴുന്നേറ്റ് നിസ്കരിക്കണം, എഴുന്നേറ്റ് തഹജ്ജു നിസ്കരിക്കടാ എന്ന് പറഞ്ഞ് ഇബ്ലീസ് വിളിച്ചുണർത്തുകയാ. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ആ തങ്ങൾ അത്ഭുതത്തോട് കൂടിച്ചു, നീ എന്തിനാ അവനെ വിളിച്ചുവിട്ടെ? തഹജ്ജു നിസ്കരിക്കുന്നത് തന്നെ മുടക്കാനല്ലേ നീ നോക്കുന്നത്? എന്തിനാണ് ഈ മനുഷ്യനെ വിളിച്ചു വിട്ടെന്ന് ചോദിക്കുമ്പോ, അള്ളാഹുവേ, ഇന്നലെ ഇവൻ കിടന്നുറങ്ങി, ഇന്നലെ ഇവൻ കിടന്നുറങ്ങി, ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ദിക്റും നിസ്കാരവും ദുആയും ആയിരുന്നു, ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്ന് ഉറങ്ങിപ്പോയതിന്റെ പേരിൽ അള്ളാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്തു ദുആ ചെയ്തു ഒരുപാട് നിസ്കരിക്കുകയും ചെയ്തു, അല്ലാഹ് ഇവന്റെ എല്ലാ പാവവും പുറത്തു കൊടുത്തു.
അപ്പൊ പിന്നെ ഇന്നും മുടങ്ങിയ ഇവൻ അതിനെക്കാളും നല്ല നിസ്കരിക്കല വിളിച്ചു വിട്ടു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്രയോ ചരിത്രങ്ങൾ മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു, അബൂ ഹനീഫ തങ്ങളുടെ മുന്നിൽ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ കുറച്ചു പൈസ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടു, എവിടെയാണെന്ന് ഓർമ്മ വരുന്നില്ല, വല്ല ദിക്കറും വല്ല ഉണ്ടോ? അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, നേട്ട ചങ്ങായി ഫിഖ്ഹിന്റെ മസല വല്ല ഉണ്ടെങ്കിൽ ചോദിക്കുക, എനിക്കിതൊന്നും അറിയില്ല. ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, തങ്ങൾ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ, പോയി നീ പോയി നിസ്കരിക്കടാന്ന് പറഞ്ഞു. നീ പോയി നിസ്കരിക്കാൻ പറഞ്ഞു. ഈ മനുഷ്യൻ പോയി ഉതവെടുത്തിട്ട് നിസ്കരിക്കാൻ തുടങ്ങി. രണ്ടരക്കാലത്ത് നിസ്കരിച്ചു. നിസ്കാരത്തിൽ ഇങ്ങനെ രണ്ടാമത്തെ രക്കാലത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇബ്ലീസ് വന്ന് പറഞ്ഞു കൊടുത്ത് ഇന്ന സ്ഥലത്ത് കിടപ്പുണ്ടെന്ന്, നിന്റെ പൈസ ഇന്ന സ്ഥലത്താണ് കുഴിച്ചിട്ടിരിക്കുന്നത് എന്ന് കാണിച്ചു കൊടുത്തു. ഈ മനുഷ്യൻ പോയി പൈസയും എടുത്തുകൊണ്ട് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറ്റത്ത് വന്നിട്ട് ചോദിച്ചു, തങ്ങളെ നിസ്കരിച്ചാൽ കിട്ടുമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേന്ന്. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, നീ രണ്ടരക്കാലത്ത് നമസ്കരിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെയും നിസ്കരിക്കും, കിട്ടിയില്ലെങ്കിൽ നീ പിന്നെയും നിസ്കരിക്കും. അപ്പൊ ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഇബ്ലീസിന് ഇഷ്ടമല്ല, അതുകൊണ്ട് അവൻ തന്നെ വന്ന് പറഞ്ഞു കൊടുത്തേന്ന്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളങ്ങനല്ല, കൈകെട്ടിക്കഴിഞ്ഞാൽ പൈസ കിട്ടാനുള്ളത് ഓർമ്മ വരും. ഒരു സാധനം മറന്നു വെച്ചുപോയി, ആരോ ചോദിച്ച് താക്കോൽ എവിടെ വെച്ച് മറന്നുപോയി, മനസ്സിലാവുന്നില്ല, നീ കൈകെട്ടി രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ, ഓർമ്മ വരും. അതങ്ങനെ സഹോദരങ്ങളെ, കാരണം ഇബ്ലീസിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് സുജൂദ് ചെയ്യുക. സുജൂദ് ചെയ്യുമ്പോൾ ഇബ്ലീസിന്റെ നെഞ്ചു പിളരും, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇബ്ലീസിനെ പരാജയപ്പെടുത്താൻ കഴിയുന്ന വഴിയാണ് കസറത്തു സുജൂദ്. സുജൂദുകൾ അധികരിപ്പിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മൂന്ന്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുക. ഇബ്ലീസിനെ പരാജയപ്പെടുത്തുന്ന കാര്യം അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം, ഈമാൻ ഉറപ്പിക്കണം, അള്ളാഹുവിൽ വിശ്വാസം ഉറപ്പിക്കണം, തഖ്വയുള്ള ജീവിതം. രണ്ട്, അഞ്ചു നേരത്തെ നിസ്കാരം. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരുപാട് നിസ്കരിക്കണം, നേരത്തെ കാലത്ത് പോയി കിടന്നുറങ്ങണം, സുബഹിയൊക്കെ കഥാക്കാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കും. ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ? കാനടിച്ചിട്ടല്ല, ചോറുണ്ടട്ടല്ല. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അനസ് ബിനു മാലിക് റളിയല്ലാഹു തആല അൻഹു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖീലു ഫഇന്ന ശൈത്താന ലാ യഖീലു, ഖാല നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഉച്ച സമയത്ത് ഒരു ഉറക്കമുണ്ട്, നമ്മളെപ്പോഴാ ഉറങ്ങുന്ന? സുബൈക്ക് ശേഷമുള്ള ഉറക്കം, അത് നിന്റെ ബറക്കത്ത് നഷ്ടപ്പെടുത്തി കളയുന്ന ഉറക്കമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പക്ഷെ ഈ ദുഹറിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒരു ഉറക്കമുണ്ട്. ഉറങ്ങിയിട്ടുണ്ടാ? ദുഹറിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഉച്ച സമയത്ത്, ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ, ഞങ്ങൾ മദ്രസയിൽ പഠിക്കുമ്പോൾ ഏകദേശമുള്ള എല്ലാ കോളേജുകളിലും 11:30 ക്ലാസ് കഴിയും. 11:30 ക്ലാസ് കഴിയും, പിന്നെ ബാങ്ക് വിളിക്കുന്നത് വരെ ഉറക്കമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉച്ച ഉറക്കം നല്ലതാണ്, നിങ്ങൾ ഉച്ച ഉറക്കം നിങ്ങൾ ഉറങ്ങണം. കാരണം ഫഇന്ന ശൈത്താന അല്ലാ യഖീലു, ആ സമയത്ത് ഇബ്ലീസ് ഉറങ്ങാത്ത സമയമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇബ്ലീസ് ആ സമയത്ത് ഉറങ്ങല, അപ്പോഴും ഇബ്ലീസ് ബിസിയിലാണ്. അതുകൊണ്ട് ആ സമയത്തുള്ള ഉറക്കം, ഉച്ച സമയത്തുള്ള ഉറക്കം നല്ലതാ. സുബഹിക്ക് ശേഷമുള്ള ഉറക്കം, അസറിന് ശേഷമുള്ള ഉറക്കം, അത് ദാരിദ്ര്യം വരിച്ചു കൊണ്ടുവരുന്നതാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അസറിന് മുമ്പ് ഇത്തിരി ഉറക്കം അല്ലേ, മഗ്രിബിന്റെ മുമ്പ് വരെ ഉറക്കം, ഉറങ്ങേണ്ട സമയമല്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ അത് ഇബ്ലീസിനെ വല്ലാതെ വേദനിപ്പിക്കും. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറ ഏത് വീട്ടിൽ ഓതുന്നുണ്ടോ ആ വീട്ടിൽ നിന്ന് ഇബ്ലീസ് പുറത്താ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ആയത്തുൽ കുർസി ഓതണം. അതുകൊണ്ടാണ് പഴയ ആൾക്കാർ വീട് പൂട്ടിയിട്ട് പോകുമ്പോൾ ആയത്തുൽ കുർസി ഓതിയിട്ട് പോകുന്നത്. കിടക്കുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതി ചുറ്റുഭാഗം മുഴുവനും വളയം ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ. കാരണം മരണമല്ലാതെ വേറൊന്നും നിന്നെ തേടി വരില്ല എന്ന് നബിയുന റസൂലുള്ളാഹി സല്ല. ഒരാൾ കിടക്കുന്ന സമയത്ത് ആയത്തിൽ കുറിച്ച്, അതാ കുട്ടികൾ കിടന്നുറങ്ങുമ്പോൾ ആയത്തിൽ കുറിച്ച് ഓതി ഊതാൻ പറയുന്നത്. വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് ആയത്തിൽ കുറിച്ച് ഓതി ഊതാൻ പറയുന്നത് വെറുതെ അല്ല. മരണമല്ലാതെ വേറൊന്നും വരില്ല, ഒരു ശൈത്താനും വരില്ല, ഒരു ഇടജന്തുവും വരില്ല. ആയത്തുൽ കുർസി, അതാണ് വലിയ മഹത്വം. ഇത് പറഞ്ഞത് ഇബ്ലീസ് തന്നെയാ. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചരിത്രത്തിൽ കാണാം, അമാനത്ത് ഗനീമത്ത് സ്വത്ത്, അമാനത്തിന്റെ സ്വത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടി, കാവൽ നിൽക്കുന്നതിന് വേണ്ടി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ പ്രവാചകൻ കാവൽക്കാരനായിട്ട് നിർത്തി.
രാത്രി നോക്കുമ്പോ ഒരാൾ പതുങ്ങി വന്നിട്ട് വാരുകയാ. ഉടനെ അബൂ ഹുറൈറ തങ്ങൾ കയറി പിടിച്ചു, ബാ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ പോകാം, കള്ളനാണല്ലോ, ശിക്ഷ മേടിച്ചു തരാം. അബൂ ഹുറൈറ, പാവപ്പെട്ടവനെ ഞാൻ എന്നെ വെറുതെ വിടണം, ഞാൻ പാവപ്പെട്ടവനായി എന്നെ വെറുതെ വിടണം, എന്റെ ഭാര്യയും മക്കളും പട്ടിണിയാ, ഗതികേട് കൊണ്ട് വന്നതാ അബൂ ഹുറൈറ. ഉടനെ പറഞ്ഞു, എന്നാ ഇട്ടിട്ട് പോ, നിന്നെ വിട്ടേക്കൊന്ന്, വെറുതെ വിട്ടു. രണ്ടാമത്തെ ദിവസവും ഇതുപോലെ വന്ന് മോഷണം നടത്തി, അപ്പോഴും പിടിച്ചു, അപ്പോഴും കരഞ്ഞു. അബൂ ഹുറൈറ പാവപ്പെട്ട സ്വഹാബിയ, പട്ടിണി കിടന്നിട്ടുണ്ട്, അതുകൊണ്ട് ആ മനുഷ്യന്റെ കരച്ചിൽ കണ്ടപ്പോ വെറുതെ വിട്ടു. പക്ഷേ മൂന്നാമത്തെ ദിവസവും വന്നു അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, നിന്നെ ഞാൻ രണ്ടു പ്രാവശ്യം വിട്ടതാ, ഇനി വിടൂല, ഇനി നീ എന്തു പറഞ്ഞാലും ഞാൻ വിടൂല. ആ സമയത്ത് ആ മനുഷ്യന് മനസ്സിലായി, അബൂ ഹുറൈറ എന്നെ വെറുതെ വിടില്ല എന്ന്. ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ നിനക്കൊരു ഇൽമ് പറഞ്ഞു തരാം. കാരണം അബൂ ഹുറൈറയ്ക്ക് ഇൽമെന്ന് പറഞ്ഞ വലിയ മഹബത്താണ്. ഞാൻ നിനക്കൊരു അറിവ് പറഞ്ഞു തരാം, ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞു തരാം. ഈ ആയത്ത് ഓതിയ ഇബിലീസിന്റെ ശല്യം മാറും. ഈ ഒരൊറ്റ ആയത്ത് നീ ഓതിയ ഇബിലീസിന്റെ ശല്യം മാറും. അബൂ ഹുറൈറ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു, മനുഷ്യനെ വെറുതെ വിട്ടു. പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ പോയപ്പോ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, കള്ളനെ നീ വെറുതെ വിട്ടില്ലേ? നബിയെ, രണ്ടു പ്രാവശ്യം അവൻ കരഞ്ഞപ്പോ വെറുതെ വിട്ടു, പക്ഷെ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ കൊണ്ടുവരണമെന്ന് ഉറപ്പിച്ചതാ, പക്ഷെ അവ എനിക്കൊരു അറിവ് പറഞ്ഞു തന്നു. നബിയെ, അവൻ ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞു തന്നു, അത് ഓതിക്കഴിഞ്ഞാൽ ഈ ശൈത്താന്റെ ഉപദ്രവം മാറുമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അവൻ ആരാണെന്ന് നിനക്കറിയുമോ? എനിക്കറിയില്ല നബിയെ, അത് ഇബിലീസ് ആയിരുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിനക്ക് ഈ അറിവ് പറഞ്ഞു തന്നാരാ? ഇബിലീസ. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, പറഞ്ഞു കൊടുത്തത് സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ ആയത്ത്, ആയത്തുൽ കുർസിയിൽ. ആയത്തുൽ കുർസി ഏതെങ്കിലും മനുഷ്യന് പാരായണം ചെയ്താൽ ശൈത്താന്റെ ഉപദ്രവം മാറും. നിന്റെ വീട്ടിലോത്, നിന്റെ വാഹനത്തിലോത്, നിന്റെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സമയത്തോത്, നീ വീട് പൂട്ടിയിട്ട് പോകുമ്പോ ഓത്, നിന്റെ വാഹനത്തിനകത്ത് കയറുമ്പോ, നിന്റെ കടയ്ക്കകത്ത് കയറുമ്പോ, നീ കടയടയ്ക്കുമ്പോ, കച്ചവടത്തിന്റെ സമയത്ത് ഈ ആയത്ത് നീ ഓത്. ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹു നിന്നെ കാത്തിരക്ഷിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കും ാകട്ടെ അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഇബിലീസാ, നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഇബിലീസാ. അതുകൊണ്ട് നീ ആ ഇബിലീസിനെ നീ വല്ലാതെ പേടിക്കണം, നീ അവനോട് യുദ്ധം ചെയ്യണം. മഹാനായ ഖാതിമുല്ല സമ്മ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറയുന്ന ഉസ്താദ്, ജനങ്ങൾ മുഴുവനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത വെക്കുകയാണ്, അവർ പരസ്പരം അക്രമം കൊലയും നടത്തുകയാണ്. ഞാൻ അപ്പോഴാണ് അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്ത് കാണുന്നത്, ഇന്ന ശൈത്താന ലകും അദുവ ഫത്തഖിദൂഹു അദുവാ, ശത്രുതയുണ്ടാക്കുന്നത് ഇബിലീസാണ്, അവൻ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ്. അതുകൊണ്ട് ഉസ്താദേ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ഏറ്റവും വലിയ ശത്രു ഇബിലീസാണെന്ന്. അവനാണ് ശത്രുത പരത്തുന്നത്, അവനാണ് മനുഷ്യനെ നരകത്തിലെത്തിക്കുന്നത്, അവനാണ് മനുഷ്യനെ പിഴപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവനോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. എന്റെ ഏറ്റവും വലിയ ശത്രു ഇബിലീസാ, അങ്ങയിൽ നിന്ന് ഞാൻ പഠിച്ച ഏഴാമത്തെ അറിവ് ഇതാണെന്ന് മഹാനായ ഖാതിമുല്ല സമ്മ തങ്ങളെ പറയുമ്പോ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഇബിലീസാണ്, അവനെ പരാജയപ്പെടുത്തണേ, അവന്റെ ചതിയിൽ പെട്ടുപോകരുത്, അവന്റെ ചതിയിൽ നീ പെട്ടുപോകരുത്. അവൻ ഓരോ ദിവസവും നിന്നചാരത്തെ കടന്നു വരികയാണ്, ഒരു നിമിഷം പോലും പാഴാക്കാതെ. എന്റെ പ്രിയമുള്ളവരെ, ഏതുവരെയും അറിയുമോ, ഏതുവരെയാണ് ഇബിലീസ് നമ്മുടെ ചാരത്ത് വരുന്നതെന്നറിയുമോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയമുണ്ടല്ലോ, സഖറാത്തിന്റെ അവസ്ഥയിൽ ഞാനും നിങ്ങളും മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അവൻ നമ്മളെ വെറുതെ വിടുന്നില്ല, അവൻ നമ്മളെ വെറുതെ വിടുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാ, മരണത്തിന്റെ സമയത്ത് ഞാനും നിങ്ങളും സഖറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ, മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുമ്പോ, ആ സമയത്തിന് ശപിക്കപ്പെട്ട ലാനത്താക്കപ്പെട്ട ഇബിലീസുണ്ടല്ലോ, അവനും അവന്റെ അനുയായികളും കടന്നു വരികയാണ്, ഇബിലീസും തന്റെ മക്കളും കടന്നു വരികയാണ്, മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ചാരത്ത് കടന്നു വരികയാ. ആ സമയത്താണ് നമ്മുടെ ചാരത്തിരുന്നിട്ട് നമ്മുടെ മക്കള് പറഞ്ഞു തരുന്ന പറവിപ്പാ, ലാ ഇലാഹ
الرسول الله شهادت كلمة يبدأ من فرن درغيا إنه بريا تتبري آسنا يتي شبكة تتل أنا تاك تتل إي برتك تتل من دلو آمري كانت كنن نمبر چار تلو إنه مريج بو يبا فايم دلو ني بلا دسنه جيتش نند أمم يم دلو مريج بو يبا دا بدا كل روب تلو نمبر چار تبري غيا كيير بلن بدي چتندو كيير بلن بدي چتندو ചുണ്ടിന്റെ ഭാഗത്തേക്ക് വെള്ളം കൊണ്ടുവന്ന് കാണിച്ചിട്ട് അവൻ പറയുന്ന മോനേ വാപ്പയാ പറയുന്നത് ഉമ്മയാണ് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ പറയല്ലേ എങ്ങനെ നീ നഷ്ടവാളിയായി പോകുമടാ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞ നീ നരകത്തിന്റെ അവകാശിയായി പോകുമടാ നീ പടച്ചവനായി പോകുമടാ വാപ്പയാണ് പറയുന്നത് ഉമ്മയാണ് പറയുന്നത് കുടിക്കാ വെള്ളം തരാമടാ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനത്തെ നിമിഷം നമ്മളെ പരാജയപ്പെടുത്താൻ അവർ പരിശ്രമിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് പറയുമ്പോ ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടണോ ആ സമയത്തല്ലാന്റെ സഹായം വേണോ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവനെ പരാജയപ്പെടുത്താൻ കഴിയണം അവനെ പരാജയപ്പെടുത്താൻ കഴിയണം എത്ര കൂടെ നിലന്നാലും അവനെ തോൽപ്പിക്കാൻ കഴിയണം എന്റെ പ്രിയമുള്ളവരെ തെറ്റുകൾ നിന്നൊഴിയാൻ കഴിയണം എത്ര വലിയ അവസരങ്ങൾ കടന്നു വന്നാൽ ആ അവസരങ്ങൾ മുഴുവനും തട്ടി നീക്കാൻ കഴിയണം അല്ലാഹുവിനെ ഭയന്ന് കൊണ്ട് ജീവിക്കാൻ കഴിയണം അല്ലാതെ മരിക്കുന്ന സമയത്ത് ഈമാനില്ലാതെ നമ്മൾ കിടന്ന് പിടയുന്നത് കാണുമ്പോ ഈമാനില്ലാതെ ചത്തുപോകുന്നത് കാണുമ്പോ അവൻ നിന്ന് ചിരിക്കുകയാ അവൻ നിന്ന് ആസ്വദിക്കുകയാ എങ്കിൽ ഈമാനോടുകൂടി ഒരു മനുഷ്യന് മരിക്കുന്നത് കണ്ടാൽ അവൻ അടുത്തു വന്ന് നിന്നിട്ട് നമ്മുടെ ഈമാനെ തട്ടിപ്പറിക്കാൻ നോക്കുമ്പോ പോണാശപിക്കപ്പെട്ടവരെ പോണാശപിക്കപ്പെട്ടവരെ എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടിയോടിയിട്ട് അവനെ ആട്ടിപ്പായിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറഞ്ഞുകൊണ്ട് ഈമാനോടുകൂടി മരണപ്പെട്ട കരയും ചെറുപ്പക്കാരാ നെഞ്ചു പൊട്ടിയിട്ട് കരയുമടാ ഞാനും നിങ്ങളും ഈമാനോടുകൂടി മരിക്കുന്നത് കാണുമ്പോ അയകനാട് ആരാധനക്കരഹൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ലെന്നും മുഹമ്മദ് നബി അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നോ അവസാനത്തെ നാവ് കൊണ്ട് അവസാനമായിട്ട് നമ്മൾ പറഞ്ഞിട്ട് മരിക്കുമ്പോ കരയുകയാ അമ്മ പറഞ്ഞ അടിമ ഇവനാണല്ലോ അമ്മ പറഞ്ഞ അടിമ ഞാൻ തോറ്റുപോകുമെന്ന് അല്ലാഹു പറഞ്ഞ അടിമ ഇവനാണല്ലോ ഇവന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയല്ലോ ഇവന്റെ മുന്നിൽ ഞാൻ പരാജയപ്പെട്ടു പോയല്ലോ നമ്മുടെ മുന്നിൽ തോൽവി സമ്മതിക്കുകയാണ് തോറ്റുപോയതിന്റെ പേരിൽ അവൻ കരയുകയാണ് തോറ്റുപോയതിന്റെ പേരിൽ അവൻ കരയുകയാ അവൻ നെഞ്ചു പൊട്ടി കരയുന്നത് കാണാന് അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അതുകൊണ്ട് ഹാത്തിമുള്ള സമ്മതങ്ങള് 33 വർഷം കൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനിൽ നിന്ന് പഠിച്ച 7-ാമത്തെ അറിവെന്താ ഇന്ന ശൈത്താന ലകും അദുവും ഫത്തഖിദൂഹു അദുവാ ഏറ്റവും വലിയ ശത്രു ഇബ്ലീസ് ഏറ്റവും വലിയ ശത്രു ഇബ്ലീസ് അതുകൊണ്ട് അവനോട് യുദ്ധം ചെയ്യൂ അവനെ പരാജയപ്പെടുത്തൂ അവനോട് പോരാടൂ അവനെ തോൽപ്പിക്കൂ എങ്കിലും ദുനിയാവ് ആഖിറത്തും രക്ഷപ്പെടുകയാ പടച്ചറപ്പേ അവന്റെ ചതിയിൽ നിന്ന് നിങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ ഏതെങ്കിലും പാപത്തിലേക്ക് പെട്ടുപോകുമ്പോ നിന്നെ കുറിച്ചുള്ള ഓർമ്മ വന്ന് നിങ്ങളെ സഹായിക്കണേ അല്ലാ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ അല്ലാ ശൈത്താന്റെ അടിമകളാക്കല്ലേ അല്ലാ
دنيا بماخرة بمنصب تبوغ بنبرد كوتتر ننجل بدتن الله نيادري جني يستفرط نيند يدارت متقين المخلصين ننجل بلپد تياني رهيكن الله അതുകൊണ്ടെ പ്രിയമുള്ളവരെ ഏഴാമത്തെ ഇൽമിതാണ് ഏഴാമത്തെ ഇൽമിതാണ് മഹാനായ ശഖീഖുൽ ബൽഹ് തങ്ങളുണ്ടല്ലോ കണ്ണ് നിറയുകയാ അവിടത്തെ കണ്ണ് നിറഞ്ഞു പോവുകയാണ് പഠിച്ചവരെ ഇത്രയും നല്ലവനായിരുന്നു എന്റെ ശിഷ്യൻ ഇത്രയും വലിയ പണ്ഡിതനായിരുന്നു ശഖീഖുൽ ബൽഹിയുടെ കണ്ടനം നിറയുകയാണ് അവിടെ നിന്ന് ചോദിക്കുന്നു മോനെ എട്ടാമത്തെ മസല എന്താ